പാഠം ഒന്ന് അൽ ഹുമസ, പാഠം ഒന്ന് അൽ ഹുമസ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنها عليهم مؤصدة في عمد ممددة. أترى آية تنبه سورة الحمس أترى آية تنبه റീമ അൽഫിനോ എത്രയായതുണ്ട്? 9 ആയതുണ്ട്. എത്രയായതുണ്ട്? 9 ആയതുണ്ട്. ആ വാക്കുകളുടെ അർത്ഥം പഠിക്കണം. വൈലുൻ നാശ, കഷ്ടപ്പാട്. ഹുമസ ഒളിഞ്ഞ നിന്ന് ആക്ഷേപിക്കുന്നവൻ, അല്ലെങ്കിൽ ആംഗ്യം കാണിച്ച് ആക്ഷേപിക്കുന്നവൻ, അല്ലെങ്കിൽ പരദൂഷണം പറയുന്നവൻ, അല്ലെങ്കിൽ കുത്തുവാക്ക് പറയുന്നവൻ. ലുമസ പറഞ്ഞ മുഖത്തു നോക്കി ആക്ഷേപിക്കുന്നവൻ്റെ അർത്ഥം, മുഖത്തു നോക്കി. ഹുമസിയോ ഒളിഞ്ഞു നിന്ന്, നേരിട്ട് ഡയറക്റ്റ് അല്ല, മാറി പോയി ആക്ഷേപിക്കും, അല്ലെങ്കിൽ അവൻ കാണാതെ ആക്ഷേപിക്കും. ലുമസ എന്ന് വെച്ചാൽ ഡയറക്റ്റ്, മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി പറഞ്ഞ് പരിഹസിക്കുന്നവൻ. ജമാ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ചു എന്നർത്ഥം. മാലുൻ ധനം, മാലുൻ ധനം. അൽഫിന കേക്കാമോ? ആ നീ എവിടെയാണോ? അദ്ദദ എണ്ണി നോക്കി, അദ്ദദ എണ്ണി നോക്കി, എണ്ണി കണക്കാക്കി എന്നൊക്കെ പറയാം. യഹ്സബു അവൻ വിചാരിക്കുന്നു. അഖ്ലത നിത്യനാക്കി, ശാശ്വതനാക്കി. കല്ല അത് വേണ്ട കാര്യം അങ്ങനെയല്ല. ലയുമ്പതന്ന നിശ്ചയമായും അവൻ അറിയപ്പെടും. അൽ ഹുത്തമ ഇടിച്ച് ഭസ്മമാക്കി കളയുന്നത്, വിധ്വംസമാക്കുന്നത്, അതായത് നരകത്തില്. മാ അതാക്ക താങ്കൾക്കറിയുമോ, അല്ലെങ്കിൽ താങ്കൾക്ക് അറിവ് നൽകിയത് എന്താണ്? നാറുല്ലാഹി അള്ളാഹുവിന്റെ അഗ്നി. അൽ മൂക്കത പ്രോജ്ജലമായ എന്ന് പറഞ്ഞാൽ അണയാതെ കത്തി നിൽക്കുന്ന എന്നർത്ഥം. അത് ചെന്നെത്തും അല്ലെങ്കിൽ അത് പൊതിയും.
അൽ അഫ്ഇദ ഹൃദയങ്ങൾ ഫുവാദ് ഹൃദയം അഫ്ഇദത്തുൽ ഹൃദയങ്ങൾ ഫുവാദ് ഹൃദയം അഫ്ഇദത്ത് ഹൃദയങ്ങൾ ഫുവാദിന്റെ ബഹുവചനമാണ് അഫ്ഇദത്ത് ജംആണ് അഫ്ഇദത്ത് അഹ്മദുൻ തൂണുകൾ മൂസദ അടച്ചു മൂടപ്പെട്ടത് മുമദ്ദദ നീട്ടി ഉണ്ടാക്കപ്പെട്ട അമദിൻ മുമദ്ദ എന്ന് വെച്ചാൽ ദീർഘസ്തംഭങ്ങൾ നീണ്ട തൂണുകൾ എന്നാണ് ആയത്തുകളുടെ അർത്ഥം പിടിച്ചു വാക്കർത്ഥം പിടിച്ചു ഇനി ആയത്തുകളുടെ അർത്ഥം ബിസ്മില്ലാഹിർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു നാശം ഒളിഞ്ഞു നിന്നും തെളിഞ്ഞു നിന്നും പരദൂഷണം പടിഞ്ഞും ഇടിച്ചു പറഞ്ഞും പരിഹസിക്കുന്നവർക്ക് നാശം മനസ്സിലായോ ആർക്കാണ് നാശം ലിക്കുല്ലി ഹുമസത്തിൻ എല്ലാ ഹുമസ പണി ചെയ്യുന്നവർക്കും ലുമസത്തിൻ ലുമസ പണി ചെയ്യുന്നവർക്കും എന്താ ഹുമസ പണി എന്ന് പറഞ്ഞാ ഒളിഞ്ഞു നിന്ന് ആക്ഷേപിക്കുക ആക്ഷേപിക്കുക ലുമസായോ മുഖത്ത് നോക്കി ആക്ഷേപിക്കുക പിടിച്ചാലും സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നാശം അങ്ങനെ ചെയ്യുന്ന നാശം അല്ലറി ജമാമാലം ധനം ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണി കണക്കാക്കി വെക്കുകയും ചെയ്യുന്നവർ ഒരുപാട് പൈസ ഉണ്ട് അതിങ്ങനെ പച്ചക്കോ ഡെപ്പോസിറ്റ് ആക്കിയിട്ട് മനസ്സിലായോ ഒരുപാട് ക്യാഷ് അവർക്ക് ഉണ്ട് ആ കാശ് ഡെപ്പോസിറ്റ് വെച്ചു ആർക്കൊന്നും കൊടുക്കൂല അങ്ങനെയുള്ളവരുടെ നാശം എന്നിട്ടോ യഹ്സബു അന്നമാലഹു അഖ്ലദ അവൻ വിചാരിക്കുകയാണ് തന്റെ ഈ ധനം തന്നെ ശാശ്വതനാക്കും എനിക്ക് എന്ത് വന്നാലും എന്റെ പൈസ ഉണ്ട് ഞാൻ പൈസ കൊടുത്ത അയാളെ പെരുമാറും എന്ന് വിചാരിക്കും എന്റെ ഒരുപാട് പൈസ ഉണ്ടെന്നേ അതുകൊണ്ട് ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കാശ് കൊടുത്ത അയാൾ എന്ത് ചെയ്യും ഒതുക്കും എന്ന് വിചാരിക്കുന്നവരാണവർ കല്ലാലയം ബദന്ന ഫിൽഹുത്തമ കല്ല വേണ്ട കാര്യം അങ്ങനെയല്ല അവരങ്ങനെ വിചാരിക്കണ്ട നിശ്ചയമായും അവൻ കുത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും അവൻ മരിക്കാനുള്ളവനാണ് മരണശേഷം എവിടെ അറിയും അവൻ ചെയ്തു പോയ തെറ്റിന്റെ പ്രതികാരമായിട്ട് എവിടെ അറിയും കുത്തമയിൽ എറിയപ്പെടും എവിടെ അറിയപ്പെടും എവിടെ അറിയും ഹുത്തമയിൽ അറിയപ്പെടും എന്താ ഹുത്തമ എന്ന് പറഞ്ഞാ വമാദറാക്കമൽ ഹുത്തമ ഹുത്തമ എന്താണെന്ന് താങ്കൾക്ക് അറിയുമോ എന്താണ് ഹുത്തമ എന്ന് താങ്കൾക്ക് അറിയുമോ അള്ളാഹ് പറഞ്ഞു കൊടുക്കുക അള്ളാഹ് പറയാണ് എന്താ ഹുത്തമ എന്ന് നാറുല്ലാഹിൽ മൂഖദ ആളി കത്തിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ തീയാണത് ആളി കത്തുവാണ് ഒരിക്കലും കെട്ടുപോകില്ല ആളി കത്തുന്ന തീയാണത് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നൊരിക്കൽ കെട്ടുപോയും ഇല്ല അങ്ങനെയുള്ള അണയാത്ത തീയിൽ അവനറിയപ്പെടും അപ്പൊ എന്താ ഹുത്തമ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ആളി കത്തിക്കപ്പെടുന്ന ഒരിക്കലും അണയാത്ത തീയാണ് എന്താ ഹുത്തമ എന്ന് പറഞ്ഞ റീമാ റീമാ ഹുത്തമ എന്ന് പറഞ്ഞ നിന്റെ ഓടി വേണമൊക്കെ അറിയാം പണ്ട് സംസാരിക്കുക എന്റെ ഓഡിയോ ഉണക്ക് ഓഡിയോ റീമാസമീർ ഓഡിയോ ഓണാക്ക് വീഡിയോ ഓഫ് ആക്കിയ എന്താ അൽഫിന പുത്രമാന്ന് പറഞ്ഞ പമാദറാക്കമൽ ഹുത്തമ എന്താണ് ഹുത്തമ നാറുല്ലാഹിൽ മൂക്കത എന്താ അർത്ഥം കത്തപ്പെടുന്ന അല്ലാഹുവിന്റെ ഒരിക്കലും അണയാത്ത
ഉത്തമം എന്താണെന്ന് വെച്ചാ ഒരിക്കലും അണയാത്ത ആളി കത്തിക്കപ്പെടുന്ന അള്ളാഹിന്റെ തീയാണത്. നാറുല്ലാഹിൽ മൂക്കത അതാണ് അല്ലത്തി. എന്താ തീയുടെ പ്രത്യേകത? അല്ലത്തി തത്വലിയു അലൽ അഫ്ഇദ, അത് ഹൃദയങ്ങളെ പൊതിയും. ആ തീ കത്തി കത്തി ഹൃദയം വരെ കത്തിപ്പോകുന്നു. ഹൃദയങ്ങള് തൊലി മാത്രമല്ല പൊതിയുക, ശരീരം മൊത്തം കത്തി ചാമ്പലാവുന്ന തീയാണ് ആ തീ. ഇന്നഹ അലൈഹിം മൂസദ, നിശ്ചയമായും ആ തീ അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും. ഫി അമദി മുമദ്ദദ, നീട്ടി ഉണ്ടാക്കപ്പെട്ട തൂണുകളിലായിട്ട്. അതായത് ഏകാംഗ സെല്ല് ജയിലില്, വലിയ നീണ്ടുള്ളൊരു ജയില്, ഒരുപാട് പൊക്കമുള്ള ജയില്, അതിനുള്ള തീയ. അതിനകത്ത് ഇവിടെ ഇടും, താഴെ പോകാൻ പറ്റില്ല, പുറത്തേക്ക് വരാൻ പറ്റില്ല. ആ തീയില് ആ ഏകാംഗ സെല്ല് അവിടെ ഇടും. ആരെയാ നിസ്കരിക്കാത്തവരെയാണോ? നിസ്കരിക്കാത്തവരെയാണോ? ആണോ? നോമ്പിടിക്കാത്തവരെയാണോ? കേക്കാമല്ലോ പറഞ്ഞത്, അത് പിന്നെ പറയുന്നത് കേക്കാമോ? റീമ കേക്കാമോ? റീമ കേക്കാമോ പറഞ്ഞത്? ആ ഈ ഒച്ച് വായിൽ തുറന്ന് ആരെയുള്ളത്? ജനങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിക്കുന്നവർ, മുഖത്ത് നോക്കിയാണ് ആളുകളെ കളിയാക്കുന്നവർ, ഇവരെണ്ണ എവിടെയാണ്? പുത്തമയിലാണ്. എന്താ പുത്തമ? ഒരിക്കലും അണയാത്ത തീയാണത്. ആ തീ ഏകാര സെല്ലാണ്, നീട്ടിയുണ്ടാക്കപ്പെട്ട പൈപ്പ് പോലെ, തൂണ് പോലെ, തൂണിന്റെ തൂണ്, ആ വലിയ തൂണാണത്. ആരുള്ളപ്പോ തീയാണ് അതിനകത്ത് കൊണ്ട് ഇടുന്നു. ആ അപ്പൊ ഇത്രയും ഈ ആയത്തുകളുടെ അർത്ഥം, വാക്കുകളുടെ അർത്ഥം പഠിച്ച്, കാണാതെ പഠിച്ച് നിങ്ങൾ ഗ്രൂപ്പില് ഇടണം. മനസ്സിലായ? കാണാതെ പഠിച്ച് ഗ്രൂപ്പിൽ ഇടണം നിങ്ങളുടെ വോയിസ് അല്ലെങ്കിൽ വീഡിയോ. എങ്ങനെ പറയേണ്ടത്? ആദ്യം വാക്കട്ടെ, അവരോട് ചോദിക്കാം എന്താണ് ജമാഅ, എന്താണ് അദ്ദത, എന്താണ് അഖ്ലത, എന്താണ് ഹുത്തമ, എന്താണ് നാറുള്ള, എന്താണ് മാതാക്ക, എന്താണ് അഹമ്മദ, എന്താണ് അഫ്ഇദ, എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾ ഉത്തരം പറയണം. എന്നിട്ട് ആയത്തെ അർത്ഥം ചോദിക്കണം. വൈരുള്ളി പുള്ളി ഹുമസ തിരുമസ എന്താ അർത്ഥം? നാറുള്ളായിൽ മോക്ക അർത്ഥം. അങ്ങനെ വാക്കുകളുടെ അർത്ഥവും ആയത്തുകളുടെ അർത്ഥവും ഗ്രൂപ്പിൽ നിങ്ങൾ ഇടണം. മനസ്സിലായോ? ആ നാളെയും ക്ലാസ് കേട്ടോ. ശരി, ഞാൻ ഫുൾ ക്ലാസ്. അപ്പൊ അത്രയും ഇന്ന് തന്നെ ഇടണം ഗ്രൂപ്പില്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി? പാടം മനസ്സിലായോ? അസ്സലാമു അലൈക്കും.